പുളിയിഞ്ചി ഉണ്ടാക്കുന്നതാണ് ഇഞ്ചിപ്പുളി നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യലാണ് പുളിയിഞ്ചി എന്ന് പറയും ഇഞ്ചിപ്പുളി എന്ന് പറയും അപ്പോൾ അതിനുള്ള ആവശ്യമാണ് ഇഞ്ചി ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ കടുക് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ വട്ടത്തിൽ നുറുക്കിയത് പിന്നെ പുളി പിഴിഞ്ഞത് പിഴിഞ്ഞ് വെച്ചതാണ് പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണ് ശർക്കര പിന്നെ ആവശ്യമുള്ളത് നമുക്ക് കായമാണ് കായത്തിൻ്റെ പൊടിയാണ് പിന്നെ ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞത് ഞാൻ അരിഞ്ഞതല്ല കേട്ടോ അതിൻ്റെ തൊണ്ട് കളഞ്ഞേച്ച് ഇത് ചോപ്പറിലിട്ട് ഇങ്ങനെ വലിച്ചാക്കിയതാണ് അപ്പോൾ നല്ലോണം നൈസായിട്ട് കിട്ടിയിട്ടോ ഇങ്ങനെ ആക്കി ഇപ്പോൾ കൈ കൊണ്ട് നമ്മൾ നുറുക്കിയാൽ ഇങ്ങനെ ആയി കിട്ടൂല അപ്പോൾ അതാണ് ഞാൻ അതിനകത്തിട്ടാക്കിയത് പിന്നെ ഇതില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മിക്സിയിലിട്ട് ഒന്ന് കറക്കലാണ് എന്നിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനൊന്നും കൂടെ മിക്സിയിലിട്ട് പൊടിക്കുകയാണ് ചെയ്യല് അപ്പോൾ ഇത് മേടിച്ചതിന് ശേഷം ഇതിലിട്ട് ഉണ്ടാക്കാൻ നല്ല സുഖമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ച് നമുക്ക് ഇച്ചിരി അധികം എണ്ണ ഒഴിക്കണം കേട്ടോ ഇഞ്ചി വറുക്കാൻ അത് നല്ലോണം എണ്ണ വേണം അല്ലെങ്കിൽ അത് അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടൂല അപ്പോൾ നല്ലോണം ഇച്ചിരി അത്യാവശ്യം എണ്ണ വേണം കേട്ടോ ആ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി വരുന്ന എണ്ണയിൽ തന്നെ എല്ലാ പരിപാടിയും അതിൻ്റെ മുഴുവൻ പരിപാടിയും ചെയ്യുന്നത് അതാണ് അതിലാണ് കേട്ടോ അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ നല്ലോണം ചൂടായിട്ട് നമുക്ക് ഇഞ്ചി ഇടാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു സാധനം കൂടി ഉണ്ട് ഉണക്കമുളകാണ് ചുമന്ന മുളക് അതും കൂടെ കടു പൊട്ടിക്കുമ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം വറുത്ത് നല്ല ബ്രൗൺ കളറാവണം കേട്ടോ നല്ല കളറാണ് ഒരു നല്ല മണം വരും അതുവരെ നല്ലോണം വറക്കണം ഒരുപാട് തീയിട്ട് തീയിൽ ഒരുപാട് അധികം തീയിൽ തീ കൂട്ടി വെച്ചിട്ട് ആക്കരുത് പെട്ടെന്നങ്ങ് ചീഞ്ചട്ടിയിൽ ഇങ്ങനെ അടുക്കി പിടിക്കും കേട്ടോ അലുമിനിയം ചീഞ്ചട്ടിയിൽ ആകുമ്പോഴാണ് വേഗം അടുക്കി പിടിക്കുക അതായത് നോൺ സ്റ്റിക്കിൻ്റെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല കേട്ടോ ഞാനിപ്പോൾ അലുമിനിയം ചീഞ്ചട്ടിയിലാണ് വെച്ചേക്കണേ അപ്പോൾ അലുമിനിയം ചീഞ്ചട്ടിയിലാണെങ്കിൽ ഇച്ചിരി അധികം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ബ്രൗൺ കളറായി വരട്ടെ നല്ലൊരു ബ്രൗൺ കളറായി വരണം നല്ലൊരു മണവും വരണം കേട്ടോ അതായത് മൂത്ത് വന്നിട്ടുണ്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇച്ചിരോടെ ഒന്ന് ആയിക്കോട്ടെ എന്താ പണ്ട അതിപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് അത് മൂത്ത് കഴിയുമ്പോൾ പിന്നെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ നല്ലോണം ഇങ്ങനൊരു നല്ലൊരു മണമൊക്കെ വരും ഇഞ്ചിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ആ സ്മെല്ല് വന്ന് നല്ല മൂത്ത് കഴിയുമ്പോൾ വേണം നല്ലോണം മൂത്തിട്ടുണ്ട് ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കുക കേട്ടോ അത്ര എണ്ണ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ അതിനകത്ത് ബാലൻസ് വരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല ഇനി അടുത്ത ചെയ്യാൻ കടു പൊട്ടിക്കാനൊന്നും എണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് കോരി വെക്കാം അപ്പം ആ ചോപ്പറിൽ ഇങ്ങനെ ആക്കിയത് കൊണ്ടാട്ടോ ഇത്ര ഇതായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ടാം പണി ഞാൻ എടുക്കല് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം മിക്സിയിലിട്ടൊന്ന് ചതയ്ക്കും നല്ലോണം ഇങ്ങനെ ചതച്ചെടുത്ത് വെച്ച് ഇതുപോലെ വറുത്തിട്ട് വീണ്ടും അതിനൊന്ന് പൊടിച്ചെടുക്കും അപ്പോഴേ റെഡിയായി കിട്ടാറുള്ളൂ ഇതിപ്പോൾ അത് എനിക്ക് ചോപ്പർ വാങ്ങിയ പിന്നെ നല്ല എളുപ്പമായിട്ട് തോന്നുന്നു അതിനകത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കിയാൽ നല്ല ഇതായിട്ട് കിട്ടും നല്ല പൊടി പൊടിയായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേറെ ഒരു പണിയില്ല ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ 300 രൂപയ്ക്ക് വാങ്ങിയതാണ് ബട്ടർഫ്ലൈഡിയാണ് നല്ല സാധനമാണ് അപ്പം എല്ലാവരും അതൊന്ന് വാങ്ങി നോക്കുക നമുക്ക് ഉള്ളി ചതയ്ക്കാനും എല്ലാത്തിനും നല്ല സുഖമാണ് അതിനകത്ത് കേട്ടോ അപ്പം അത് മുഴുവനും കോരിയെടുത്തു ഇനി നമുക്ക് ആ ചീഞ്ചട്ടിയിൽ തന്നെ എണ്ണ ചൂടായിരിക്കുകയാണല്ലോ അതിലേക്ക് നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം
കടുക് കൂട്ടി ഇതിന് കറിവേപ്പില ഇട്ടു വറ്റൽമുളക് പൊടിച്ചിട്ട് കേട്ടോ വറ്റൽമുളക് പൊടിച്ചിട്ട് അതൊന്നൊന്ന് മൂക്കട്ടെ വറ്റൽമുളക് ഒന്ന് ഇങ്ങനെ ഒരു കളർ മാറി വരട്ടെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതൊന്ന് കളർ മാറി ഒന്ന് ഞാൻ അതിലേക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത്രയും സാധനം അതിലേക്ക് ചേർത്ത് കേട്ടോ കുറച്ച് വെച്ചിട്ട് വേണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അളവ് ഒന്നും ഇപ്പോൾ കറക്റ്റ് പറയാം എരിവും പുളിയും മധുരവും അതൊക്കെ ഒരു പാകത്തിന് കേട്ടോ അതിൻ്റെ കറക്റ്റ് അളവ് ഒന്നും ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല അതറിയില്ല അതിപ്പോൾ ഓരോരുത്തരൊരു നമുക്കൊരു കണക്ക് നമുക്കൊരു കണക്ക് നമുക്ക് അറിയാമല്ലോ ആ ഒരു കണക്കിന് കേട്ടോ ഞാൻ അതിലേക്ക് ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ അതൊന്ന് തിളക്കട്ടെ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ തിളക്കണ്ട ഒന്ന് വെള്ളം ഒന്ന് ചൂടായാൽ മതി നമുക്ക് ആ വറുത്ത് വെച്ച ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ശർക്കര ചിരണ്ടി ഇടുന്നവർക്ക് ഇടാം അല്ലാതെ ഉരുക്കി ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം ഞാൻ ഉരുക്കി ഒഴിക്കുക കാരണം അതിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഉരുക്കി ഒഴിച്ചു കേട്ടോ അപ്പോൾ ആ ശർക്കര ഉരുക്കിയതാണ് അതുകൂടെ ഒഴിച്ചു കൊടുത്തു നമുക്ക് മധുരവും ഉപ്പും പുളിയും ഒക്കെ പാകമാണ് നോക്കുക പോരെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം നല്ലോണം തിളക്കട്ടെ മധുരവും പുളിയും ഒക്കെ പോരെങ്കിൽ ചേർക്കാം ഞാനൊരു ഇച്ചിരി മധുരവും കൂടെ ചേർക്കുകയാണ് ഇച്ചിരി പുളിയും കൂടെ ചേർക്കണം കുറവുണ്ട് ഇച്ചിരി പിന്നെ ഈ ഇഞ്ചിക്ക് നല്ല എരിവുള്ള ഇഞ്ചി ആകുമ്പോൾ അതിൽ നീരൊക്കെ അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ എരിവ് കൂടും അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ പുളിയും മധുരവും ഒക്കെ ഇട്ട് കൊടുത്താൽ ആ എരിവ് പാകമായി കിട്ടും പിന്നെ ഇതിപ്പോൾ മൂക്കാത്ത ഇഞ്ചിയാണ് നല്ലോണം മൂത്ത ഇഞ്ചി ആകുമ്പോൾ ഞാൻ ചെയ്യൽ നല്ലോണം ഇതുപോലെ ഇടിച്ചിട്ട് അതിൻ്റെ പിഴിഞ്ഞ് നീര് കുറച്ച് കളയാറുണ്ട് കുറച്ച് നീര് അതിൻ്റെ എടുത്ത് കളയും കാരണം ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര കട്ടിപ്പായിട്ടുള്ള എരിവാകും ഭയങ്കര ഒരു കുത്തലാണ് ഇഞ്ചി ഒരുപാട് മൂത്ത ഇഞ്ചി ആകുമ്പോൾ ഇത് ഒരുപാട് മൂത്ത ഇഞ്ചി ഒന്നല്ല ഇത് ഇളയത് ഇഞ്ചിയാണ് അപ്പോൾ ഇതിന് എരിവ് കുറവുള്ളൂ അപ്പോൾ അങ്ങനെ എരിവ് കുറവുള്ളതല്ല എന്നാലും പിന്നെ നമ്മൾ അതിനകത്ത് മുളക് പൊടി മറ്റത് മൂത്തതാകുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു എരിവാണ് ഒരു കുത്തണ എരിവാണ് പറയുമ്പോൾ എരിവ് കൂടുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല അതുപോലെയാണ് ഇഞ്ചി ഒരുപാട് മൂത്ത ഇഞ്ചി ആകുമ്പോഴും അങ്ങനെയാണ് ഇതിനൊന്ന് നല്ലോണം തിളച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് വെള്ളം പറ്റിക്കോട്ടെ കേട്ടോ എന്നിട്ട് നമുക്കിനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോഴത്തെ തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടാം കേട്ടോ ശകലം കായപ്പൊടിയും കൂടെ വേണേ നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടി അല്ലാത്തവർക്ക് കട്ടക്കായ ആണെങ്കിലും അത് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ എനിക്കിപ്പോൾ കായപ്പൊടി ഉള്ളത് കൊണ്ട് ഞാനത് ചേർത്തത് അപ്പോൾ ഇത് വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും ഈ പാകമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് പച്ചമുളക് കാണിച്ചു തന്നു അത് ഇടാൻ മറന്നു പോയതാണ് അത് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടെ ചേർക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇത് അത്യാവശ്യം എരിവുണ്ട് അതിൻ്റെ അത് ഇല്ല അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല വേണ്ടവർക്ക് ചേർക്കാം വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട നിർബന്ധമില്ല ഞാനിത് ഇന്ന് മറന്നു പോയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാണ് ഇഞ്ചിപ്പുളി എന്നും പറയും പുളിയിഞ്ചി എന്നും പറയും നമുക്ക് ഓണത്തിന് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കി കൊടുക്കുക എന്നാലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ Bye.